അന്ന് കുറ്റവാളിയല്ലെന്ന് ഉറപ്പായിട്ടും സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് മാത്രം നിങ്ങൾ ക്രൂശിച്ച ബിനീഷ് കോടിയേരിയെ ഓർമ്മയുണ്ടോ കോൺഗ്രസ്സുകാരെ ഇന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി യുടെയും ഉമാ തോമസിന്റെയും മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിട്ടും മൌനത്തിലായ നിങ്ങളുടെ രാഷ്ട്രീയം തുറന്നു കാട്ടുക തന്നെ ചെയ്യും ഒരു തെളിവുമില്ലാതെ കുറെക്കാലം ജയിലിലിടുക അതിനാവശ്യമായ പൊതുബോധം ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നതിനോ അത് കച്ചവടം നടത്തിയെന്നതിനോ ഒരു തെളിവും ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിക്കും അവർക്ക് അനുകൂലമായി നിന്ന മാധ്യമങ്ങൾക്കോ നൽകാൻ കഴിഞ്ഞിട്ടില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ മകനായിരുന്നു എന്ന കാരണം കൊണ്ടും സ്വന്തമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തി എന്നതുകൊണ്ടും എല്ലാത്തരം കഥകൾക്കും അയാൾ കേന്ദ്ര കഥാപാത്രമായി ഇനി മറ്റൊരു യഥാർത്ഥ കഥ കൂടെ പറയാം അത് സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു സർപ്പകഥയുടെ കൂട്ടത്തിലും അത് വരില്ല സ്വന്തം മടിയിലിഴ്ത്തി വളർത്തിയ ആദർശ രാഷ്ട്രീയക്കാരന്റെ മകൻ മയക്കുമരുന്ന് കച്ചവടം നടത്തുകയും അതിന്റെ അമിത ഉപയോഗം മൂലം തിരിച്ചുവരാൻ കഴിയാത്ത അവസ്ഥയിൽ ഡി അഡിക്ഷൻ സെന്ററിൽ കഴിയുന്നതിന്റെയും കഥ ഇത്രയും സത്യസന്ധമായ കഥയിൽ എത്ര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എത്ര അന്തിച്ചർച്ചകൾ നടന്നു എത്ര ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു വേണ്ട ഉള്ള കഥകൾ പ്രചരിപ്പിച്ചു നാട്ടിലെ എത്ര ആളുകൾക്ക് അത് പി ടി തോമസിന്റെ മകനാണെന്ന് അറിയാൻ കഴിഞ്ഞു ഒരേ അളവിൽ രണ്ടു കാര്യങ്ങൾ ഒന്നില്ലാത്തതും മറ്റൊന്നുള്ളതും ഇല്ലാത്തതിനെ ഉണ്ടെന്നും അയാൾ മോശക്കാരനാണെന്നും ഉള്ളതിനെപ്പറ്റി അങ്ങനെയൊരു സംഭവം പോലും അറിയില്ല എന്നതും ബിനീഷ് കോടിയേരിക്കും കോടിയേരി ബാലകൃഷ്ണനും ഇതൊക്കെ താങ്ങാൻ കഴിയും അത്രയേറെ അനുഭവിച്ച കൂട്ടരാണത് അതുകൊണ്ടാണ് ഒരിക്കൽ കോടിയേരി ഞങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയും നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അവരിതൊക്കെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇനിയും അങ്ങനെയൊക്കെ തന്നെയാണ് പാരിസ്ഥിതിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കുടിയേറ്റ ജനതയെ ദ്രോഹിക്കുകയും ചെയ്ത നേതാവാണ് പി തോമസ് തലശ്ശേരി കലാപത്തിൽ ആർഎസ്എസുകാരാൽ കൊല്ലപ്പെട്ട സഖാവ് കുഞ്ഞിരാമനെ അവഹേളിച്ച മനുഷ്യനാണ് പി ടി അയാളുടെ ഫാമിലിക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമവും സാധാരണക്കാരന് തോന്നില്ല എന്നാലും ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ആ മകൻ എത്തിപ്പെട്ട അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കും ഇനി എത്ര കാലം കഴിഞ്ഞാലും ബിനീഷ് കോടിയേരി ക്രൂരനും പി ടി തോമസ് മകൻ വിഷ്ണു തോമസ് ലാളജങ്ങൾ കിട്ടുന്നവനുമാകും അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അതിന് എത്ര യഥാർത്ഥ കഥകൾ സതീശൻ പറഞ്ഞാലും അത്രയധികം അപസർപ്പ കഥയിൽ ബിനീഷ് വില്ലനായിട്ടു അന്ന് കുറ്റവാളിയല്ലെന്നുറപ്പായിട്ടും സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് മാത്രമാണ് ബിനീഷ് കോടിയേരിയെ മാധ്യമങ്ങളും ഈ നാട്ടിലെ കോൺഗ്രസുകാരും ഇന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെയും ഉമാ തോമസിന്റെയും മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിട്ടും മൌനത്തിലാണ് ഇവിടത്തെ രാഷ്ട്രീയക്കാരും കോൺഗ്രസുകാരും നാട്ടിലെ എത്ര ആളുകൾ പി ടി തോമസിന്റെ മകനാണെന്ന് അറിഞ്ഞു ഇത്രയും സത്യസന്ധമായ കഥയിൽ എത്ര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എത്ര അന്തിച്ചർച്ചകൾ നടന്നു എത്ര കഥകൾ പ്രചരിപ്പിച്ചു ഒന്നും നടന്നില്ല